ശാന്തി വാസ്തവത്തിൽ മനുഷ്യന്റെ ജന്മം അമൂല്യമായ ഒരു ജന്മാണ് ഒരു മനുഷ്യന് സ്വന്തം ശക്തികളെ ഉണർത്താൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ജീവിതത്തിന് വേണ്ട എല്ലാ ശക്തികളെയും ആർജിക്കാനും മുന്നോട്ട് പോകാനുള്ള ഊർജവും ഉത്സാഹവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ സ്വർണ്ണ ഖനി തന്നെയാണ് നമ്മുടെ ബോധ മനസ്സെന്ന് പറയുന്നത് പക്ഷേ അതിനെ തിരിച്ചറിയാനും ഉണർത്താനും വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു പരിശ്രമം അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് തടയാൻ ആർക്കും സാധ്യമല്ല ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല നേടാൻ പറ്റാത്ത ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കില്ല ഒരു കൊച്ചു കഥ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു സിംഹിണി ആ സിംഹിണി പ്രസവിച്ചതും ആ അമ്മ വലിച്ചുപോയി ആ കുഞ്ഞ് ഒറ്റയ്ക്കായിപ്പോയി ആ സിംഹം മരിച്ചു കിടക്കുന്ന അതിൻ്റെ അടുത്ത് അമ്മയുടെ ശരീരത്തിൽ തപ്പിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണു തുറക്കാത്ത സിംഹക്കുട്ടി അതിലേർ ഒരു ആട്ടിൻപറ്റം കാണുകയാണ് ആ ആട്ടിൻപറ്റത്തിന് ആ സിംഹക്കുട്ടിയോട് ദയ തോന്നിപ്പോയി അവരെന്ത് ചെയ്തു ആ സിംഹക്കുട്ടീനെ അവരുടേതായിട്ട് ഇതിൽ തട്ടി 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 അവരെ കൂടെ അവർ കൊണ്ടുവന്നു അതിനെ പാല് കൊടുത്തു വളർത്തി ആ സിംഹക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആട് അതിൻ്റെ അമ്മയല്ല എന്നതിനറിഞ്ഞുകൂടാം അതെന്താണ് കഴിക്കേണ്ടത് എന്ന് അതിനറിഞ്ഞുകൂടാം അതുകൊണ്ട് ആടുകളെപ്പോലെ അത് പുല്ല് തിന്നാൻ തുടങ്ങി ആടുകൾ കഴിക്കുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി ആടുകളുടെ കൂട്ടത്തിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ ഒരു സിംഹക്കുട്ടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞു സിംഹക്കുട്ടി വലുപ്പത്തിലും കാണാനും സിംഹമായിട്ട് വളരുന്നുണ്ട് പക്ഷെ മനസ്സുകൊണ്ട് ആട്ടിൻകുട്ടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം കാടിലെ മേയാൻ വേണ്ടി ഈ ആട്ടിൻ പറ്റുന്ന നടക്കുമ്പോൾ ആട്ടിൻകുട്ടികളുടെ കൂടെ കളിച്ചും ആസ്വദിച്ചും തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചോടിയൊക്കെ കളിക്കുന്ന സിംഹക്കുട്ടീനെ കാട്ടിലെ ഒരു സിംഹം കാണാനിടയായി അപ്പൊ ഈ കാട്ടിലെ സിംഹം വിചാരിക്കുകയാണ് ഇത് എന്ത് ഈ കാണുന്നത് ഈ ആടുകൾക്കൊന്നും ഈ സിംഹത്തിനൊരു പേടിയില്ല ഈ സിംഹക്കുട്ടിക്കാണെങ്കിൽ ആടുകളെടുത്തിട്ടുള്ള സ്നേഹം ഇതെന്തായിരിക്കും എന്നാ സിംഹത്തിന്റെ മനസ്സിലൊരു ചിന്ത വന്നു അങ്ങനെ സിംഹം ഈ സിംഹക്കുട്ടി പിടിക്കാൻ വേണ്ടി ആട്ടും പറ്റത്തിലേക്ക് ആക്രമിക്കുകയാണ് ആക്രമിക്കാൻ വേണ്ടി ഓടിച്ചപ്പോൾ എല്ലാ ആടുകളും ഓടി കൂട്ടത്തിലെ ഈ സിംഹക്കുട്ടിയും സിംഹത്തെ പേടിച്ചു പക്ഷേ സിംഹം വളരെ വേഗത്തിൽ കുതിച്ചെത്തി ഈ സിംഹക്കുട്ടിനെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയപ്പോൾ ഈ സിംഹക്കുട്ടി കുട്ടി പേടിച്ചു വിറക്കുകയാണ് ആ സിംഹക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സിംഹം എന്നെ തിന്നുന്നുള്ളതായിട്ടുള്ള ഭയത്തോടു കൂടി അത് പേടിച്ചു വിറച്ചു വിറങ്ങലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സിംഹം പറയും നീ പേടിക്കേണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നീ ഒരു ആടല്ല നീ ഒരു സിംഹമാണ് ഒരു സിംഹത്തിന് സിംഹം ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് ഈ കുട്ടിക്ക് വിശ്വസിക്കാനാവുന്നില്ല അത് പിന്നെയും പേടിക്കുകയാണ് ഇതൊക്കെ എന്നെ പറഞ്ഞുതന്നെ തിന്നും എന്നെ കൊല്ലും എന്നുള്ള വിചാരത്തിൽ അത് ഉറക്കുറക്കൊറൊക്കെ കരയുകയാണ് അവസാനം ഈ സിംഹം അതിനെ തള്ളിക്കൊണ്ടുപോയിട്ട് ഒരു നദീര തീരത്തിലേക്ക് എത്തിച്ചു നദീതീരത്ത് വെച്ച് പറയുകയാണ് നീ നോക്ക് എൻ്റെ മുഖം നിന്റെ മുഖം ഒരുപോലെയാണെങ്കിൽ നീ വിശ്വസിച്ചോ നീ സിംഹാണ് എന്ന് അങ്ങനെ ആ നദിയിൽ മുഖം കാണിച്ചപ്പോൾ സിംഹക്കുട്ടിക്ക് മനസ്സിലായി ചായയിൽ ഇവരുടെ വേറൊരു കോപ്പിയാണല്ലോ ഞാൻ എന്നിട്ട് സിംഹം ഉറക്കെ അലറിക്കൊണ്ട് പറയുകയാണ് നീ ഒന്ന് എന്നെപ്പോലെ ശബ്ദമെടുക്കാൻ നോക്ക് എന്ന് ആദ്യം ആദ്യം സിംഹക്കുട്ടിക്ക് പ്രയാസം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ നന്നായി ശ്രമിച്ചിട്ട് ആ വലിയ സിംഹം അലറിയ അതുപോലെ ഒന്ന് അലറുകയാണ് അവൻ്റെ അലർച്ച കേട്ടപ്പോൾ ആ കാട് നടുങ്ങിപ്പോലും അത്ര ശക്തമായിട്ട് അവൻ അലറുകയാണ് ചെയ്യുന്നത് ആ സിംഹത്തിന് അലർച്ച കേട്ടപ്പോൾ അവന് തന്നെ വിശ്വസിക്കാൻ വയ്യത് എന്റെ ശബ്ദമാണ് എന്ന് അവന് ബോധ്യായി ഞാൻ ആ ആട്ടും കൂട്ടത്തിൽ ഒരെണ്ണം പോലും അങ്ങനെ കരഞ്ഞു കേട്ടിട്ടില്ല അവൻ എന്റെ കരച്ചിൽ വേറെയാണ് അവരുടെ കരച്ചിൽ വേറെയാണ് അങ്ങനെ ആ സിംഹം ആ സിംഹക്കുട്ടിക്ക് അതിൽ കഴിക്കുന്ന വിധം നടക്കുന്ന വിധം ഒക്കെ ട്രെയിനിങ് കൊടുക്കുകയാണ് തന്റെ പോലെ കണ്ടുകൊണ്ട് അങ്ങനെ സിംഹക്കുട്ടി വീണ്ടും സിംഹക്കുട്ടിയായി സിംഹക്കുട്ടിയായപ്പോൾ അവൻ കാട്ടില് മൃഗങ്ങളെ വേട്ടയാടി തിന്നാൻ തുടങ്ങി തന്റെ ജീവിതം മാറി അവനൊരാട്ടുംകുട്ടിയെ പോലെ സിംഹത്തെ കാണുമ്പോൾ പേടിച്ചോടിയിരുന്നതായിട്ടുള്ള സിംഹത്തെ പോലെ ടുക്കിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങി രാജാവിനെ പോലെ കാട്ടിൽ വലസാൻ തുടങ്ങി സ്വയം സിംഹമാണെന്ന് തിരിച്ചറിയും വരെ ആ സിംഹക്കുട്ടിക്ക് ഞാൻ വെറും ആട്ടിൻകുട്ടിയെപ്പോലെ പെരുമാറി പക്ഷെ സ്വയം അവനവനെ തിരിച്ചറിഞ്ഞപ്പോൾ സിംഹം വീണ്ടും സിംഹമായി അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുള്ളിലും ഒരു സിംഹം ഉണ്ട് ഈശ്വരന്റെ രചനയാണ് നമ്മളൊക്കെ ഈശ്വരൻ തന്നെ പോലെ തൻ്റെ രചന രചിച്ചു എന്നാണ് പറയുന്നത് ഈ സൃഷ്ടിയിൽ ഭഗവാൻ എല്ലാ ഗുണങ്ങളുടെയും ശക്തിയുടെയും സാഗരാണ് എന്തു തന്നെയായാലും നമുക്ക് എല്ലാവർക്കും അറിയാം സർവശക്തനാണ് ഭഗവാൻ സർവശക്തനായ ഭഗവാന്റെ മക്കളാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാസ്റ്റർ സർവശക്തന്മാരാണ് പക്ഷെ ആ ശക്തി അത് നമ്മുടെ ഉള്ളിലാണ് ഉറങ്ങിക്കിടക്കുന്നത് ആ ശക്തി ഉണർത്താൻ ഒരു പരിശ്രമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കും പക്ഷെ ആ പരിശ്രമം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അതുകൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് മഴ വെപ്പിച്ചാൽ വേഗം മുറിക്കാൻ കഴിയും പോലെ അവനവൻ്റെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് ആന്തരികമായ ഊർജത്തെ ഉണർത്താൻ വേണ്ടി അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു തപസ്യ എങ്ങനെയാണോ ഒരു പ്യൂപ്പ ചിത്രശലഭമാവും മുന്നേ പുഴു പ്യൂപ്പയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്ത ലോകത്തിനെല്ലാം ഒളിച്ച് ആ ഒരു ഒട്ടിച്ച ഒരു ചെറിയൊരു നൂറ് പോലൊരു സാധനത്തിന്റെ മേലെ ആ ഒരു പ്യൂപ്പ ഭംഗിയുള്ളൊരു പ്യൂപ്പ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക ആ സമയത്ത് അതിന് ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല ആ പ്യൂപ്പയായി കഴിഞ്ഞ ശേഷം അത് പൊളിഞ്ഞു പുറത്തു വരുന്നതോ അതിമനോഹരമായിട്ടുള്ളൊരു ശരഭമായിട്ടാണ് അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ എൻ്റെ ഉള്ളിലതായിരിക്കുന്ന ക്വാളിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശക്തിയെ കണ്ടെത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന തപസ് ആ തപസ്സാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ഊർജ്ജത്തെ ഉണർത്തുന്നതും ആ ഊർജ്ജം ഒരിക്കലും ും ജീവിതത്തിൽ ഏത് ലക്ഷ്യവും നിങ്ങൾ നേടിയെടുത്തിരിക്കും ഏത് ഹൈറ്റ്സും നിങ്ങൾ സ്വന്തം അതുകൊണ്ട് സ്വയം തപസിലൂടെ സ്വന്തം ഉള്ളിലെ ശക്തി ഉണർത്തിക്കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നേടാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി